ഹേയ് ഗൈസ്, നമ്മുടെ കേരളത്തിൽ ഒരുപാട് അടിപൊളി യൂട്യൂബേഴ്സ്, വ്ളോഗേഴ്സ്, ടിക്ടോക്കേഴ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് പലപ്പോഴും നോക്കിയാൽ മനസ്സിലാവും കുറച്ചുകൂടെ ബെറ്റർ ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ വീഡിയോ ഒന്നുകൂടെ അടിപൊളിയായിരുന്നു. പക്ഷേ ഈ ലൈറ്റ് ബോക്സിൻ്റെ പോലെ ഭയങ്കര എക്സ്പെൻസീവ് സംഭവമാണ് അല്ലേ? ഞാൻ കുറച്ച് സെർച്ച് ചെയ്ത് നോക്കി, എല്ലാം നല്ല വിലയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കെന്തുകൊണ്ടൊന്നും ഉണ്ടായിക്കൂടാ. ഓക്കെ, സോ വെൽക്കം ടു അനദർ വീഡിയോ. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ ഇൻഎക്സ്പെൻസീവായി ഒരു ലൈറ്റ് ബോക്സ് ഉണ്ടാക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 200 രൂപയുടെ താഴെയുണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളി ലൈറ്റ് ബോക്സ് ഉണ്ടാക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് ഈ ലൈറ്റ് ബോക്സ് ഉണ്ടാക്കാൻ വേണ്ട ഓരോ സാധനങ്ങളായിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആദ്യം വേണ്ടത് കുറച്ച് കാർഡ്ബോർഡ് പീസുകളാണ്. പിന്നെ നമ്മുടെ കിച്ചണിലൊക്കെ ഉണ്ടാകുന്ന അലുമിനിയം ഫോയിൽ വേണം. ഒരു ബൾബ് വേണം. എൽ ഇ ഡി ബൾബ് ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആണ്, കാരണം നല്ല ലൈറ്റ് ഉണ്ടാവും, പിന്നെ ചൂടും കുറവായിരിക്കും. ഒരു ബൾബ് ഹോൾഡർ, ഇത് രണ്ടുമാണ് ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി ഇപ്പോൾ ഞാൻ മേടിച്ച സാധനം. ബ്ലാക്ക് പെയിൻറ് ഓപ്ഷനിലാണ്. ഫെവിക്കോളുണ്ട്. പിന്നെ അതാണ് നമ്മുടെ ഹോട്ട് ഗ്ലൂ ഗണ്ണും ടേപ്പും ഉണ്ട്. വയറ് ചെറിയ കീസ് പൈപ്പുണ്ട്. പിന്നെ അതിൻ്റെ ലൈറ്റ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വൈഫിൻ്റെ കയ്യിൽ നിന്ന് അടിച്ച് മാറ്റിയ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ആപ്പിളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് തുടങ്ങാം. അപ്പോൾ നമുക്കിതിൻ്റെ മെഷർമെൻറ്റ് നോക്കാം. ഇത് 30 സെൻറ്റിമീറ്റർ ഉണ്ട്, കറക്റ്റ് 30 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഷേപ്പ് ഒന്ന് ജസ്റ്റ് വരച്ചെടുക്കാം. പിന്നെ നമുക്ക് സെൻറ്ററിൽ നിന്നും ഒരു 5 സെൻറ്റിമീറ്റർ രണ്ട് സൈഡിലേക്കും മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇത് തമ്മിൽ അങ്ങ് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു 4 പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ 4 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 10 സെൻറ്റിമീറ്ററിൻ്റെ ലെങ്ത്തിലുള്ള ഒരു സ്ക്വയർ വരയ്ക്കണം. അങ്ങനത്തെ 2 പീസുകൾ നമുക്ക് വേണം. ഓക്കെ, കാരണം അത് ലൈറ്റ് കൊടുക്കാൻ വേണ്ടി കുറച്ച് തിക്നെസ് വേണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 10 സെൻറ്റിമീറ്റർ വെച്ചിട്ടുള്ള 2 പീസും കൂടെ 2 സ്ക്വയർസ് കട്ട് ചെയ്തെടുക്കാം. ഇന്നത്തെ 2 പീസും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ 2 സ്ക്വയർ പീസ് നമ്മുടെ ലൈറ്റ് ബോക്സിനുള്ള ഈ പീസുകൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇത് രണ്ടും കൂടെ കൂട്ടി ഒട്ടിച്ചിട്ട് നമുക്ക് ഹോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഹോൾ ഇടണം. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് അത് ചെയ്യാം. ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്കൊരു ഏകദേശം സെൻറ്റർ വെച്ചിട്ട് ഹോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെൻറ്റർ പോയിൻ്റ് ഏകദേശം കണ്ടുപിടിക്കാം. എന്നിട്ട് നമ്മൾ ഏത് ബൾബ് ഹോൾഡറാണ് യൂസ് ചെയ്യുന്നത് ആ ബൾബ് ഹോൾഡറിൻ്റെ ഏകദേശം ഒരു സൈസ് കട്ട് ചെയ്തെടുക്കാം.
ആ സൈസിലൊരു ഹോളും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആ ഹോള് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഹോൾഡറിന് പ്ലേസ് ചെയ്ത് നോക്കുന്നുണ്ട്. ഓക്കെ ആണ്. ഇനി അടുത്തൊരു ഓപ്ഷൻ സ്റ്റെപ്പാണ്, നിങ്ങൾക്ക് ഈ ഇതൊന്ന് സംഭവം കുറച്ചൊരു നീറ്റായിട്ട് തോന്നണം എന്നുണ്ടെങ്കിൽ, ഈ കാർബോണിൻ്റെ കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബ്ലാക്ക് പെയിൻറ് അടിക്കാം, ബ്ലാക്ക് പേപ്പർ ഒട്ടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ള കളർ ഒട്ടിക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ബ്ലാക്ക് സ്പ്രേ പെയിൻ്റ് ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു സൈഡ് ഞാനൊന്ന് ബ്ലാക്ക് പെയിൻ്റ് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ പീസസും പെയിൻ്റ് ചെയ്ത് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇതിൻ്റെ ലെങ്ത്തിലൊരു പീസ് കട്ട് ചെയ്യാം. നമുക്ക് ഇതേപോലെ എല്ലാ പീസുകളും ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാ സൈഡും ഇതേപോലെ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഹോട്ട് ഗ്ലൂ ഗണ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെ ഫിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വീഡിയോ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, ഞാനത് ഓഫ്ലൈൻ ചെയ്തിട്ട് ഇനി നമുക്കത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ ഹോട്ട് ഗ്ലൂ ഗണ് വെച്ചിട്ട് ഇത് നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ബ്ലാക്ക് ടേപ്പ് വെച്ചിട്ട് ഈ സൈഡെല്ലാം പ്രോപ്പറായിട്ട് ഒട്ടിക്കണം. കാരണം ഇതിലെവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ലൈറ്റ് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബ്ലാക്ക് ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കാം. എന്നിട്ട് നമുക്കിവിടെ ഹോൾഡർ ഇവിടെ ഫിക്സ് ചെയ്യാം. നമ്മൾ ബൾബ് ഹോൾഡർ ഉള്ളിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നമുക്ക് ഇലക്ട്രിക്കൽ കണക്ഷൻ കൊടുക്കാം, എന്നിട്ട് ബൾബ് ഇട്ട് നമുക്കൊന്ന് കത്തിച്ചു നോക്കാം. നമുക്ക് ആ ലൈറ്റ് ഓൺ ചെയ്ത് നോക്കാം. ഇവിടെ നല്ല പവർഫുൾ ലൈറ്റാണ്. ഞാൻ എന്ത് ചെയ്യാം, അത് എനിക്ക് കാണിച്ചാൽ ഭയങ്കര പവർഫുൾ ലൈറ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഇത്ര ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലെ ഒരു വൈറ്റ് ക്ലോത്ത് എടുത്തിട്ട് നമുക്ക് ആ ഒരു ഹാർഷ് ഷാഡോ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അത് ഷാഡോ ഒന്ന് കൺട്രോൾ ചെയ്യാം. ഈ ലൈറ്റ് ഡയറക്റ്റായിട്ട് നമ്മളെ ഫേസിൽ അടിച്ചു കഴിഞ്ഞാൽ നല്ല ഷാർപ്പായിട്ടുള്ള ഷാഡോസ് വരും. അപ്പോൾ ആ ലൈറ്റ് ഒന്ന് സോഫ്റ്റൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു വൈറ്റ് കളർ ക്ലോത്ത് ഇതിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിച്ചെടുത്തിട്ട് നമുക്കത് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലൈറ്റ് ബോക്സ് ഫിനിഷ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്നാ വേണമെന്ന് വെച്ചാൽ ഈ ട്രൈപോഡ് ഉണ്ട്, ഈ ട്രൈപോഡിൻ്റെ മേലെ ഞാനത് ഒന്ന് ഫിക്സ് ചെയ്യാൻ പോവാണ്. ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് ഫൈനലി ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ലൈറ്റിൻ്റെ സെറ്റപ്പ് ആകുമ്പോൾ റെഡി ആയിട്ടുണ്ട്. അത് എങ്ങനെ ഞാൻ ഫിക്സ് ചെയ്തിരിക്കുന്നത് കാണിച്ചു തരാം. ഇതാണിപ്പോൾ ഞാൻ എൻ്റെ ട്രൈപോഡിനെ തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ബാറ്ററി ജെക്സ് ഒരു പൈപ്പ് കൊടുത്തിട്ട് ഞാൻ ആ ട്രൈപോഡിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കുക ചെയ്തത്. എന്ത് ചെയ്യാം, ഇതിപ്പോൾ നോർമൽ എൻ്റെ മേലുള്ള സീലിംഗിൽ ലൈറ്റാണ്. ഈ ഒരു ലൈറ്റും അത് ഞാൻ ഓഫ് ചെയ്തിട്ട് നമ്മുടെ പുതിയ സോഫ്റ്റ് ലൈറ്റ് വെച്ചിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് വ്യത്യാസം എന്നല്ല. ഇതിപ്പോൾ ഞാൻ സോഫ്റ്റ് ലൈറ്റിൽ ഇരുന്നിട്ട് സെയിം ലൊക്കേഷനിൽ മേലത്തെ ബാക്കിയെല്ലാം ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ സോഫ്റ്റ് ലൈറ്റിൽ മാത്രം ഷൂട്ട് ചെയ്യാണ്. ഇതിന് രണ്ടിനും ഡിഫറൻസ് നിങ്ങൾ തന്നെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ താഴെ കമൻറ്റ് ബോക്സിൽ തരിക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബിനെ കുറിച്ച് നിങ്ങൾക്ക് പരിഗണിക്കാം. ഓക്കെ, എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ തരിക. സോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ നിന്നും വീണ്ടും കണ്ടുമുട്ടാം. ബൈ.